ഹായ് ഹലോ എല്ലാവർക്കും, ശ്രീ പ്ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീദേവി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഈ വീഡിയോയിൽ കാണുന്ന സുന്ദരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയെക്കുറിച്ചാണ്. അപ്പോൾ ഈ ചെടിയുടെ പേര് ഏഞ്ചലോണിയ എന്നാണ് കേട്ടോ. അപ്പോൾ ഒരുവിധം എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഈ പ്ലാനിനെ കുറിച്ച്. ഞാൻ ഇതുവരെയും ഒരു നഴ്സറികളിലും കണ്ടിട്ടില്ല, ഒരു വീടുകളിലും നമ്മുടെ ഈ പ്ലാന്റ് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്കിത് കിട്ടിയത് റോഡ് സൈഡിൽ നിന്നാണ്. ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഞങ്ങളുടെ ഇവിടെ നിന്ന് ജംഗ്ഷനിലേക്ക് പോകും, ജംഗ്ഷനിൽ നിന്ന് സിറ്റിയിലേക്ക് പോകുന്ന വഴി നമ്മൾ ടൂ വീലറിന് പോകുമ്പോൾ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു വയലറ്റ് പൂക്കൾ കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇപ്പം തന്നെ കാണാൻ നല്ല രസമില്ലേ. ഇത് ഒരു കൊലയായിട്ട് ഇങ്ങനെ ഒരു പൂ ഇങ്ങനെ ഉണ്ടായി നിന്നിട്ട് ആ ചെടി ഇങ്ങനെ വാടി കരിഞ്ഞ് നിൽക്കണുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചു വരുന്ന വഴി അവിടെ വണ്ടി നിർത്തി അത് പറിച്ചിങ്ങോട്ട് പോ കൊണ്ടുവന്നതാണ് കേട്ടോ. ഈ പ്ലാനിനെ കുറിച്ച് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഈ പൂവിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഞാൻ പറിച്ചിട്ടുണ്ടോന്നത്. ഒരു കമ്പായിട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. എനിക്കത് പറിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ റോഡ് സൈഡിൽ നിന്നൊക്കെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് വലിച്ചിങ്ങനെ പറിക്കുമല്ലോ. അപ്പോൾ അതങ്ങനെ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, വേരുമെന്ന് കട്ട് ചെയ്താണ് പോകുന്നത്. എന്നാലും ഞാനത് കൊണ്ട് ഒരു പ്ലാസ്റ്റിക് കവറിലാണ്, അപ്പോൾ കിട്ടിയ ഒരു പ്ലാസ്റ്റിക് കവറിലാണ് മണ്ണ് നിറച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ അപ്പം ചട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ പ്ലാസ്റ്റിക് കവറിൽ മണ്ണ് നിറച്ചാണ് നമ്മുടെ പ്ലാൻ. എന്നിട്ട് പിടിക്കുമോന്നോ പിടിക്കില്ലേന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ വെയിലത്ത് തന്നെയാണ് വെച്ചിരുന്നത്. പക്ഷേ ഇതുമ്മേൽ പൂവുണ്ടാവാൻ തുടങ്ങിയപ്പോൾ എന്ത് ഭംഗിയാണ്, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റണില്ലേ. നമ്മുടെ പൂവിൻ്റെ കളറും പൂവും ഇങ്ങനെ കൊല കൊലയായി എന്ത് ഭംഗിക്കാണെന്നറിയോ. അതുമ്മേൽ ചെറിയൊരു കവറിലായിരുന്നു നല്ല ഭംഗി തന്നെ പൂവുണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് നമ്മൾ ഓരോ ചെടിയെക്കുറിച്ച് അറിയാൻ വേണ്ടി നമ്മൾ സെർച്ച് ചെയ്യുമല്ലോ. അപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ പേരും. പിന്നെ ഇതൊരുപാട് വെറൈറ്റി കളർ ഉണ്ടെന്നും നമുക്ക് മനസ്സിലായത് കേട്ടോ. ഇതിൻ്റെ റോസ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിങ്ക്, ഒരു എന്താ പറയുക മജന്ത കളർ, ആ കളറുണ്ട്. അപ്പോൾ ഒരുപാട് കളറുകൾ ഇത് നമുക്ക് കിട്ടും കേട്ടോ. പക്ഷേ ഇത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമായിരിക്കുമല്ലേ, പക്ഷേ ഞാനിതുവരെ കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഈ ഒരു കളർ തന്നെ നമ്മുടെ റോസും മജന്തയൊക്കെ ഇതിനേലും ഭംഗി ഉണ്ടാവും കാണാം. പക്ഷേ ഈ ഒരു കളറുണ്ടല്ലോ, എന്താ ഒരു ഭംഗി എന്നറിയോ, നമ്മുടെ പ്ലാന്റിൻ്റെ ഭംഗി കാണാം. അത് നിങ്ങൾ നേരിട്ട് തന്നെ കാണണം. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് നല്ല സൺലൈറ്റ് തന്നെ വേണം കേട്ടോ. കാരണം നമ്മുടെ പ്ലാന്റ് ഞാൻ പറഞ്ഞല്ലോ റോട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് വരുന്ന വഴി അത് ഒടിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ ഞാൻ തണലത്തൊന്നുമല്ല വെച്ചിരുന്നത്, നല്ല വെയിലത്ത് തന്നെയാണ് ഞാൻ വെച്ചത്. സാധാരണ ഗാർഡൻ സോയിൽ ഒരു ചാണകപ്പൊടി പോലും ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നല്ലോണം വാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാധാരണ മണ്ണിൽ അതുകൊണ്ട് കുത്തിണ ചെയ്തത്. അപ്പം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഇപ്പോഴും നല്ല വെയിലത്ത് തന്നെ കേട്ടോ നമ്മുടെ പ്ലാന്റ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് ചാണകപ്പൊടിയൊക്കെ അതിനിട്ട് കൊടുക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ അതിൽ നിന്ന് മാറ്റി മാറ്റി നടുമ്പോൾ പിന്നെ മിക്സ് ചെയ്തതിലൊക്കെ ഞാൻ ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുണ്ടോ നട്ടത്. അപ്പോൾ നല്ല സൺലൈറ്റ് ആവശ്യമുള്ള ചെടിയാണ്. പിന്നെ നമ്മുടെ പോട്ടി മിക്സിൽ കുറച്ച് ചാണകപ്പൊടിയും കൂടി, ഞാൻ ചകിരിച്ചോറൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അതിന് വളം കിട്ടുമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് നട്ടാൽ മതി. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഓരോ കൊല കൊലയായ കേട്ടോ. ഈ ഒരു കൊല വിരിഞ്ഞ് ഒരു മാസത്തോളം നമ്മുടെ ഈ ഫ്ലവർ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഈ ഫ്ലവർ കാണുമ്പോൾ തോന്നും പെട്ടെന്ന് നശിച്ചു പോകുന്നു, അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ ഈ ഒരു കൊലയമെന്ന് പൂ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തോളെങ്കിലും അത് നിൽക്കും കേട്ടോ. മുഴുവനും വിരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് അത് ഉണങ്ങി പോവാം കേട്ടോ. അത്രയും നാൾ ഇതുമ്മേൽ ഇങ്ങനെ പൂവുണ്ടായി നിൽക്കും. അപ്പം അതും തന്നെയല്ല, ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും കേട്ടോ. ഓരോ കൂമ്പിൽ നിന്നും പൂക്കൾ പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ. ഒട്ടും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും, ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് പൂക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഉണങ്ങൂലോ, ഉണങ്ങുമ്പോൾ അതുപോലെ വിത്ത് കാണാം. വിത്ത് ഞാൻ ഇതുവരെയും പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ നോക്കിയപ്പോൾ വെട്ടിക്കളയുമല്ലോ, നമ്മൾ കട്ട് ചെയ്ത് കളയാണ് ചെയ്യാറ്. അപ്പോൾ അതുപോലെ ഇങ്ങനെ വിത്തുകൾ കാണാം. ആ വിത്ത് ജസ്റ്റ് ഞാൻ ആ ചട്ടിയിൽ ആ കവറിൽ ഇടാറുണ്ട്. പക്ഷെ ഇതുവരെ ഒന്നും മുളച്ച് കണ്ടിട്ടില്ല. എന്തിനാണ് വിത്ത് മുളയ്ക്കുന്നത്? എല്ലാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആ കട്ട്, നമ്മളിപ്പോൾ ഈ ഫ്ലവർ ആവണ ഈ ഒരു കൊലയുണ്ടല്ലോ, അത് നമ്മൾ ഉണങ്ങി കഴിയുമ്പോൾ കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് അത് ജസ്റ്റ് വേറൊരു പോട്ടിൽ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ പിടിച്ച് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഏഞ്ചലോണിയ എന്ന് പറയുന്നത്. കൂടാതെ ഈ കട്ട് ചെയ്ത് കളയുമ്പോൾ നമ്മുടെ പ്ലാന്റ് കൂടുതൽ ബുഷാവുകയും ചെയ്യും. ആ ബുഷായ ഭാഗത്തു നിന്നും നല്ലോണം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ബോർഡറക്കാക്കി, നമ്മുടെ ഗാർഡനിൽ ബോർഡറക്കാക്കി വെക്കാൻ പറ്റിയൊരു പ്ലാനാണ്. കാരണം എന്നും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും, ഒരിക്കലും നശിക്കില്ല കേട്ടോ നമ്മുടെ ഈ പ്ലാന്റ്. പെട്ടെന്നൊന്നും നമ്മുടെ കയ്യിൽ നശിച്ചു പോവുകയില്ല. പിന്നെ ഒരു കമ്പ് കൊണ്ട് നട്ടാൽ മതി, അത് പെട്ടെന്ന് തന്നെ ഒരു ബഞ്ചായിക്കോളും കേട്ടോ. നല്ലോണം അതുമെന്ന് ഇങ്ങനെ പൊട്ടി 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 വേരുമെന്ന് പൊട്ടി പൊട്ടി ഒരുപാട് തൈകൾ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ബോർഡറാക്കി വെക്കാൻ പറ്റിയൊരു പ്ലാൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ലീഫുമ്മലും തണ്ടുമ്മലൊക്കെ കാണാം, ചെറിയ ചെറിയ രോമങ്ങൾ പോലെ. അത് നമ്മൾ തൊടുമ്പോൾ കൈ ഇങ്ങനെ ഒട്ടണ പോലെ നമുക്ക് തോന്നും കേട്ടോ. അതിൻ്റെ ഒരു പ്രത്യേകതയാണ് തോന്നുന്നത്.
പിന്നെ നമ്മളിത് പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്, ഞാൻ വിത്ത് ഉപയോഗിക്കാം കേട്ടോ, ഞാൻ കട്ടിങ്സ് ആണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ റൂട്ടഡ് കട്ടിങ്സ് ഉപയോഗിക്കാം. ഇതുപോലത്തെ കട്ടിങ്സ് കണ്ടോ, ഞാനിപ്പോൾ കാണിച്ച കട്ടിങ്സ് നമുക്ക് കട്ട് ചെയ്തിട്ട് വേറൊരു പോട്ടിൽ നടാം. അല്ലെങ്കിൽ നമ്മൾ ഫ്ലവർ ഉണ്ടായിക്കഴിഞ്ഞ് കട്ട് ചെയ്ത് കളയുമ്പോൾ കുറച്ച് നീട്ടി താഴത്തേക്ക് ഇറക്കി കട്ട് ചെയ്തിട്ട് ആ ഫ്ലവർ ഉണ്ടായ ഭാഗം കട്ട് ചെയ്ത് കളയുമ്പോൾ കുറച്ച് നീളത്തിൽ നമുക്ക് കിട്ടും കട്ടിങ്സ്, അത് നമുക്ക് നട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യും. ഞാനിപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് കാണിച്ച് തരാം. ഞാനിപ്പോൾ ചെറിയ ചെറിയ കട്ടിങ്സ് ആണ് എടുത്ത് നടുന്നത്, സാധാരണ ഗാർഡൻ സോയിൽ കുറച്ച് കുറച്ച് ചാണകപ്പൊടി കേട്ടോ, ചകിരിച്ചോറ് ആഡ് ചെയ്തിട്ടില്ല, ചാണകപ്പൊടി. ആ കാരണം ഇത് നമുക്കിനി മാറ്റി നടാനില്ല. ചിലവർ കട്ടിങ്സ് പിടിപ്പിച്ചിട്ട് മാറ്റി നടാൻ ഉദ്ദേശിച്ചിട്ട് സാധാരണ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ, എപ്പോഴും കട്ടിങ്സ് ഒക്കെ പിടിപ്പിക്കുന്നത് സാധാരണ ഗാർഡൻ സോയിലാണ്. പക്ഷേ ഇത് ഞാൻ മാറ്റി നടാനല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചാണകപ്പൊടി മിക്സ് ചെയ്ത ഗാർഡൻ സോയിൽ ഇതുപോലത്തെ ചെറിയ കട്ടിങ്സുകൾ ഇങ്ങനെ കുത്തി കുത്തിയാണ് നമ്മൾ പെട്ടെന്ന് പിടിക്കും കേട്ടോ. നമ്മുടെ പ്ലാന്റ് തണലത്തേക്ക് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ആ വെയിലത്ത് തന്നെ ഇരിക്കാം, പെട്ടെന്ന് തന്നെ പിടിക്കും. പിന്നെ നമുക്ക് കാണുമ്പോൾ ഒരു വിഷമമാണ്, അതുകൊണ്ട് നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് കുത്തിയതിന് ശേഷം ഒരു രണ്ട് ദിവസമെങ്കിലും നമ്മൾ കുറച്ച് തണലത്ത് വെക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ, വെയിലത്ത് തന്നെ വെച്ചാലും പിടിച്ചോളൂ കേട്ടോ നമ്മുടെ പ്ലാന്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പെട്ടെന്ന് പിടിക്കും കേട്ടോ, പ്രൊപ്പഗേറ്റ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ പ്ലാന്റ് പിടിച്ചു കിട്ടുകയും ചെയ്യും. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൂവുണ്ടാവുകയും ചെയ്യും കേട്ടോ. ഇപ്പോൾ ഈ ഒരു കമ്പ് തട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, ഇത് പിടിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ നട്ടട്ടേ ഉള്ളൂ, നട്ട് പിടിച്ച് പൂവായി നിൽക്കണത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നട്ട് അതൊന്ന് ഉഷാറായി പിടിച്ചെന്ന് ഒരാഴ്ച കഴിയുമ്പോഴേക്കും അതിൽ നിന്നും പൂങ്കുലകൾ വരാൻ തുടങ്ങും കേട്ടോ. കണ്ടോ, അതിമ തന്നെ ഉണ്ട് ഒരു പൂങ്കുല, അതന്നെ പൂവിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പൂ തരുകയും ചെയ്യും, പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും കേട്ടോ നമ്മുടെ ഈ പ്ലാന്റ്. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ, ഇപ്പോൾ ചെറിയ പ്ലാന്റൊക്കെ ആണെങ്കിൽ പെട്ടെന്നൊന്നും ഇപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതി. പക്ഷേ നമ്മുടെ പ്ലാന്റ് പിടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഇതിപ്പോൾ പിടിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ്, ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഉള്ള വീഡിയോ ആണ് കേട്ടോ. അത് രണ്ടാഴ്ച ആയിട്ടില്ല കേട്ടോ, ഒരു ഒന്നര ആഴ്ച ആയിട്ടുണ്ടാവും. അപ്പോഴേക്കും നമ്മുടെ പ്ലാന്റ് ഒന്ന് ഉഷാറായിട്ടുണ്ട്. ഇനി പൂവിട്ടുള്ളൂ കേട്ടോ, ഇനി ഞാനിത് പൂവിട്ട് ബുഷായി നിൽക്കുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നടുമ്പോൾ തന്നെ ഏത് പ്ലാന്റ് ആയാലും നമ്മൾ നടുമ്പോൾ വെള്ളം ഒഴിക്കുക. അതിനുശേഷം അതിൽ പോട്ടിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കി, നനവുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഈ പ്ലാന്റ് പിടിച്ചതിന് ശേഷം അത്യാവശ്യം വെള്ളം വേണം കേട്ടോ നമ്മുടെ പ്ലാന്റിന്. കണ്ടോ, ഇത് നോക്കൂ, നമ്മുടെ ഈ സെയിം പ്ലാന്റ് സെയിം ചട്ടിയിൽ കുത്തി പിടിച്ച് പൂവായി നിൽക്കുന്ന വീഡിയോ ആണ് കേട്ടോ അത്. ഇത് കണ്ടോ നിങ്ങൾ, ഞാൻ ആകെ രണ്ട് കമ്പേ നട്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷേ അതുമല്ല കണ്ടോ, റൂട്ടുമെന്ന് പൊട്ടി പൊട്ടി വളർന്ന് വന്ന് ഇഷ്ടംപോലെ തൈകൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ വലിയ പോട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ ഗാർഡൻ്റെ കോർണറിലോ അല്ലെങ്കിൽ ബോർഡറൊക്കെ വെക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് കാണാം, നമുക്കത് ആലോചിക്കാനും വയ്യ, അത്ര ഭംഗിയായിരിക്കും. നമ്മളിവിടെ സ്പേസ് ഇല്ലാത്ത കാരണം ചെറിയ ചെറിയ പോട്ടുകളിലാണ് വെച്ചിട്ടുള്ളത്. ഇത് നമ്മളുടെ മദർ പ്ലാന്റ് ആണ്, ഞാൻ പറഞ്ഞില്ലേ ആദ്യം റോഡ് സൈഡിൽ നിന്ന് കിട്ടിയ പ്ലാന്റ് ആണ് കേട്ടോ. അത് ഞാൻ എപ്പോഴും വെട്ടി കൊടുക്കും കേട്ടോ, പൂവ് ജസ്റ്റ് കുറച്ച് നമുക്ക് വെട്ടാൻ തോന്നില്ല, എന്നാലും ഞാൻ വെട്ടിക്കളയും. ഒരു മാസമൊക്കെ നിന്നാലും ഞാനത് വെട്ടി, പൂ പെട്ടെന്നൊന്നും നശിച്ചു പോകാറില്ല കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും ബുഷായി വരികയും ചെയ്യും. പിന്നെ ഇതിന് വരുന്ന അസുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പ്ലാന്റിൻ്റെ തണ്ടുമ്പൽ കണ്ടോ നിങ്ങൾ, മീലിബക്സ് പോലെ പൊടിപ്രാണികൾ, നമ്മുടെ അഗ്ലോണിമകളൊക്കെ ഉള്ള പോലത്തെ പൊടിപ്രാണികൾ കാണാം. ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് പഴുത്തു പോവുകയും ചെയ്യും, പിന്നെ ഒരു ഉഷാറില്ലാണ്ട് ഉണങ്ങിപ്പോവും. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യുന്നത്, ഇവിടെ ഞാൻ അഗ്ലോണിമകൾക്കൊക്കെ അടിക്കണം, ഒരു ആക്ട്രാന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ഒരു പെസ്റ്റിസൈഡാണ്, അത് വെള്ളത്തിൽ കലക്കിയിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണത് കേട്ടോ. അത് അഗ്ലോണിമകൾക്ക് എല്ലാം എല്ലാ ചെടികൾക്കും കൊടുക്കാം, ഈ പൊടിപ്രാണികളൊക്കെ പെട്ടെന്ന് പോയിക്കൊള്ളൂ കേട്ടോ അത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഇത് കണ്ടോ നിങ്ങൾ, ഞാൻ കട്ടിങ്സ് കട്ട് ചെയ്ത് കളയണതൊക്കെ എനിക്ക് കളയാൻ തോന്നില്ല, അപ്പം ഞാൻ ഇങ്ങനെ പോട്ടുകളിലൊക്കെ ഇങ്ങനെ കുത്തി കൊടുക്കുന്നതാണ്. പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ് കിട്ടി ഇല്ലാത്തവരെ എവിടെന്നെങ്കിലൊക്കെ ഒന്ന് സംഘടിപ്പിച്ച് നോക്കൂ കേട്ടോ. നമുക്ക് എന്നും പൂക്കൾ നമ്മുടെ ഗാർഡനിൽ കാണാൻ ആഗ്രഹമുള്ളവർ, അതും ഈ നിറത്തിലുള്ള പൂക്കൾ ഇങ്ങനെ ബഞ്ചായി നിൽക്കണ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് മൂന്ന് തൈകൾ അവൈലബിൾ ആണ് കേട്ടോ, അധികമൊന്നും ഇല്ല, മൂന്നാലെണ്ണേ ഉള്ളൂ. അപ്പോൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വാട്സപ്പ് നമ്പർ നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കണില്ല, എൻ്റെ മുമ്പത്തെ സെയിൽ വീഡിയോയിലൊക്കെ നമ്മുടെ വാട്സപ്പ് നമ്പറുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ വേണം, പെട്ടെന്ന് വേണമെന്നുള്ള ആൾക്ക് പെട്ടെന്ന് നമുക്ക് കോൺടാക്ട് ചെയ്യാം, ആകെ മൂന്നെണ്ണേ ഉള്ളൂ. അടുത്ത സെയിൽ വീഡിയോ വരുന്നുണ്ട്, അടുത്ത സെയിൽ വീഡിയോ ആകുമ്പോഴേക്കും നമ്മുടെ ഈ പ്ലാന്റ് എന്തായാലും അതിലുണ്ടാവും, കാരണം അപ്പോഴേക്കും നമ്മുടെ പ്ലാന്റ് ഒന്ന് റെഡി ആവും കേട്ടോ. പ്രൊപ്പഗേഷൻ വെച്ചതൊക്കെ നമ്മുടെ സെയിലിന് റെഡി ആവും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ, എന്നാലും നമ്മളിടുന്ന വീഡിയോസൊക്കെ നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, സെയിൽ വീഡിയോ ആയാലും ഗാർഡന് വീഡിയോ ആയാലും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ്, ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട്, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്യണേ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. പിന്നെ എന്തായാലും നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. മറ്റൊരു ഗാർഡനും വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.